പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് പുതിയൊരു വർഷം പരിചയപ്പെടാം. വർഷം 1977. മനസ്സിൽ ഈ പറയുന്ന കഥയൊന്ന് സങ്കല്പിക്കുക. ജനതാ പാർട്ടി, ഇന്നത്തെ ബി ജെ പിയുടെ മുൻഗാമിയായ ജനതാ പാർട്ടിയും മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ജനതാ പാർട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവാർഡിന്റെ പേര് വയലാർ അവാർഡാണ്. അവാർഡ് നൽകുന്നത് ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. അവാർഡ് വാങ്ങാൻ വേണ്ടി ജനതാ പാർട്ടി വരുന്നു. അവാർഡ് വാങ്ങുന്ന ചടങ്ങിൽ രണ്ട് പ്രധാന വ്യക്തികളും കൂടി ഇരിപ്പുണ്ട്. ഒരാളുടെ പേര് AKG, മറ്റൊരു വ്യക്തിയുടെ പേരാണ് ചാർലി ചാപ്ലിൻ. രണ്ടുപേരും അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നവരാണ്. ആദ്യമായി അവാർഡ് കൊടുത്തത് ചാർലി ചാപ്ലിനും AKGക്കുമാണ്. അവർ അവാർഡ് വാങ്ങാൻ വേണ്ടി സദസ്സിലേക്ക് വരുന്നു, സ്റ്റേജിലേക്ക് വരുന്നു. സ്റ്റേജിൽ അവാർഡ് വിതരണം ചെയ്യുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ആ വിതരണം ചെയ്യുന്ന ആ നിമിഷത്തിൽ തന്നെ സ്റ്റേജിൽ ഒരു TV വെച്ചിട്ടുണ്ട്. TVയിൽ ഒരു പ്രധാനപ്പെട്ട ഫ്ലാഷ് ന്യൂസ് വരുന്നു. ഫ്ലാഷ് ന്യൂസ് ഇതാണ്: ജനതാ പാർട്ടി അധികാരത്തിലെത്തിയതിനാൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ഈ ന്യൂസ് കേട്ട ഉടനെ തന്നെ ഈ മൂന്നുപേരും ബോധം കെട്ട് വീഴുന്നു, താഴെ വീണ് മരണപ്പെടുന്നു. ഈ മൂന്നുപേരുടെയും ഭൗതിക ശരീരം ബോഡി ഏറ്റുവാങ്ങാൻ വേണ്ടി കേരളത്തിൽ നിന്ന് 140 നിയോജക മണ്ഡലത്തിലെ MLA പ്രതികരിച്ചുകൊണ്ട് മൂന്ന് മുഖ്യമന്ത്രിമാർ അങ്ങോട്ടേക്ക് വരുന്നു. ആ മൂന്ന് മുഖ്യമന്ത്രിമാരും ഒപ്പിട്ട് ഭൗതിക ശരീരം ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിലേക്ക് പോകുന്നു. ഇതാണ് കഥ. ഇനി കഥയിലെ കാര്യം നോക്കാം. ജനതാ പാർട്ടി രൂപീകരിച്ച വർഷം 1977. വയലാർ അവാർഡ് എന്ന് പറഞ്ഞു, വയലാർ അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1977. ആംനസ്റ്റി ഇന്റർനാഷണലിനെ ഓർക്കുക, അതും അവാർഡുമായി റിലേറ്റ് ചെയ്ത് പഠിക്കുക. ആംനസ്റ്റി ഇന്റർനാഷണലിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1977. ചാർലി ചാപ്ലിനെയും AKGയും ഫക്രുദ്ദി അലി അഹമ്മദിനെയും ഒരേപോലെ ഓർത്തുകൊണ്ട് പഠിക്കുക. മൂന്ന് പേരും മരണപ്പെട്ട വർഷം, അന്തരിച്ച വർഷം 1977. ജനതാ പാർട്ടി അധികാരത്തിലെത്തി എന്നാണ് പറഞ്ഞത്. ജനതാ പാർട്ടി അധികാരത്തിലെത്തിയത് 1977 ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്. പിന്നീട് പറഞ്ഞത് ജനതാ പാർട്ടി അധികാരത്തിന് ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലെ 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിച്ചത് 1977. തൊട്ടടുത്ത് പറഞ്ഞത് കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ 140 MLA, അതായത് നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം 140 വർഷം, 133 നിന്നാണ് ആക്കുന്നത്, 140 ആക്കിയ വർഷം 1977. കേരള ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് മുഖ്യമന്ത്രിമാർ അധികാരത്തിൽ വന്ന വർഷവും 1977. പ്രിയ സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് കാര്യം വേണ്ടവർ കാര്യവും, കഥ വേണ്ടവർ കഥയിലൂടെ കാര്യവും പഠിക്കുക. മറ്റൊരു ടിപ്പുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. ഞാൻ സജീവ്, അതുവരേക്കും വിടാം.